ഓം ശാന്തി. നമ്മുടെ മനസ്സിലെ ആശയങ്ങളും സങ്കല്പങ്ങളും ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചാൽ സ്വാഭാവികമായി തന്നെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും, ഐഡിയകൾ ഉണ്ടാക്കാൻ തുടങ്ങും, അതിന് വേണ്ടതായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങും, എനർജിയെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് വേണ്ട സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനായി തുടങ്ങും. ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ചെയ്തു തരുന്നതായിട്ടുള്ള വലിയ സപ്പോർട്ടാണ്. പക്ഷേ നമ്മുടെ സങ്കല്പങ്ങളെയും ആശയങ്ങളെയും ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തോട്ട്സിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും ഇടയിലൊരു ഗാർഡുണ്ട്. ആ ഗാർഡിൻ്റെ പേരാണ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ അഫർമേഷൻ പറയുകയാണ്, എൻ്റെ റിലേഷൻസ് എല്ലാം ബെസ്റ്റാണ്. ഉടനെ ബോധ മനസ്സ് നമ്മളോട് ചോദിക്കും, എന്നിട്ടാണോ ഇന്നത്തെ ദിവസം പകൽ തന്നെ രണ്ട് വഴക്ക് നടന്നത്? നമ്മൾ പറയുകയാണ്, ഞാൻ ഫിനാൻഷ്യലി വെൽ ആണ്, ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് പറയുകയാണ്. ഉടനെ ബോധ മനസ്സ് നമ്മളോട് പറയും, എന്നിട്ട് നിൻ്റെ എന്ത് സൗണ്ടാണെന്നാണ് പറയുന്നത്? എത്ര ലോണുണ്ടെന്നും എത്ര അടവുണ്ടെന്നൊക്കെ എനിക്കറിയാലോ. ഞാൻ നല്ല ഹെൽത്തിയാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ എന്തിനാണ് പോകേണ്ട കാര്യമുള്ളത്? എന്തിനാണ് പകൽ ഇത്രയധികം മെഡിസിൻസ് കഴിക്കേണ്ട കാര്യമുള്ളത്? ഇങ്ങനെ ഏത് കാര്യമാണോ നിങ്ങൾ പറയുന്നത്, ആ കാര്യത്തിൻ്റെ ആ സമയത്തുള്ള അവസ്ഥ എന്താണോ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഉപബോധ മനസ്സിനോട് ബോധമനസ്സ് സംസാരിക്കാൻ തുടങ്ങും. ഇത് തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് തൻ്റെ ഡ്രീമിനെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടും. പലരും പറയും എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു, പലരും പറയും ഞാൻ വിചാരിച്ചതൊന്നാണ് എനിക്ക് വന്നു ചേരുന്നത് മറ്റൊന്നാണ്. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം ഉപബോധ മനസ്സിലേക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട അഫർമേഷൻ കൊടുക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ശത്രുവായപ്പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിനെ പോലെ ഇതല്ല ശരി, ഇതാണ് ഇപ്പോഴത്തെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോധ മനസ്സ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ബോധ മനസ്സിനെ കേൾക്കാനേ ഉപബോധ മനസ്സിന് സാധിക്കൂ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ തോട്ട്സ്, നമ്മുടെ അഫർമേഷൻ, നമ്മുടെ ഐഡിയ, അതൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ. രണ്ടും തമ്മിലുള്ളതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അഥവാ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ഇൻഫോർമേഷനും വേസ്റ്റായി പോവില്ല. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കും. കുറച്ച് സമയമെടുത്താണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സത്യമാക്കി മാറ്റി തരികയും ചെയ്യും. പക്ഷേ ഈ റിസൾട്ട് സബ് കോൺഷ്യസ് മൈൻഡ് നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനോ നമ്മുടെ ഡ്രീമിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നോക്കിയാൽ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുന്നതായിട്ടുള്ള സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുള്ള കാര്യം. ഞാൻ മുന്നുള്ള പല വീഡിയോസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കാനുള്ളതായിട്ടുള്ള ഏറ്റവും നല്ല സമയമെന്ന്. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നുള്ള സമയം, എസ്പെഷ്യലി നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങുന്ന സമയത്ത് ആൽഫ വേവിലേക്ക് മൈൻഡ് പോകുന്ന സമയമാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാൻ പറ്റിയ സമയം. അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ ഏത് തോട്ട് വേണോ അത് ക്രിയേറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങൂ. തീർച്ചയായിട്ടും രാത്രിയിൽ നിങ്ങളുടെ മനസ്സ് ഉപബോധ മനസ്സിനോട് സംസാരിച്ചിരിക്കും. രാവിലെ ഉണരുമ്പോഴത്തേക്കും അത് പുതിയ ഐഡിയകളും ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. രണ്ടാമത്തൊന്ന്, രാവിലെ ഉണർന്ന ഉടനെയുള്ളതായിരിക്കുന്ന സമയം, ആ സമയത്തും ബോധ മനസ്സ് പൂർണ്ണമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. ഉപബോധ മനസ്സ് പൂർണ്ണ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നോ അതും പൂർണ്ണമായിട്ട് ശക്തമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് പ്രവർത്തിക്കും. അത് അതേ രീതിയിലുള്ള ആശയങ്ങളും അല്ലെങ്കിൽ പ്ലാനും സിറ്റുവേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഒന്ന്, മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ, ഡീപ്പ് മെഡിറ്റേഷനിൽ ഹൈലി മനസ്സ് കാം ആയിരിക്കുന്ന സമയത്ത് ഏത് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കാനാവും. ആൽഫ വേവ്സിലൂടെ സെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അവിടെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് റിസീവ് ചെയ്യും, അതനുസരിച്ച് നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് രാത്രി ഉറങ്ങുന്ന സമയം, മറ്റൊന്ന് ഉണർന്ന് ഉടനെയുള്ളതായിരിക്കുന്ന സമയം, പിന്നൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം. ഇതാകെ മൂന്ന് സമയം മാത്രമാണ് ഉപബോധ മനസ്സിനോട് നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സമയം. എന്നാൽ ബാക്കി സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ബോധ മനസ്സ് പൂർണ്ണമായിട്ട് ശക്തമായിട്ട് ഉണർന്നിരിക്കുന്ന സമയം, എന്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഏത് അഫർമേഷൻ ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ ബോധ മനസ്സ് അതിന് തിരിച്ചുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആകെ മൂന്ന് സമയത്ത് മാത്രം സബ് കോൺഷ്യസ് മൈൻഡ് കൊടുത്ത തോട്ടിനേക്കാൾ എത്രയോ മടങ്ങ് പല തവണയായിക്കൊണ്ട് നമ്മുടെ ബോധ മനസ്സിലൂടെ
ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്നായിട്ടുള്ള ഡിറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അത് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ അതിലൂടെ നമുക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനതായിരിക്കുന്ന ഒരു വിധി സ്വന്താക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഈസിയസ്റ്റ് ആയിരിക്കുന്ന മെത്തേഡ് ബോധ മനസ്സിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടീനെ സമാധാനിപ്പിച്ചുകൊണ്ട് കാര്യമെന്തെന്ന് ചോദിക്കുമ്പോലെ തന്നെ ബോധ മനസ്സിനോട് നമുക്ക് പറയാം, ഞാൻ സാമ്പത്തികമായിട്ട് വളരെ സൗണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബോധ മനസ്സിനോട് പറയുകയാണ്, അതെ, എന്നിട്ട് പിന്നെ എത്ര ലോൺ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാലോ, എത്ര അടവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാലോ എന്ന് പറയുമ്പോൾ, ആ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇപ്പം ഞാനത് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ആ ഒരു ഹൈലി ഫിനാൻഷ്യലി സൗണ്ടായിരിക്കുന്ന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തിരിച്ചതിനോട് ഉത്തരം പറയുക. ഒരു പ്രാവശ്യം ബോധ മനസ്സ് നമ്മളൊരു കാര്യം പറയുമ്പോൾ 10 തവണ തിരിച്ചതിനോട് അങ്ങനെയല്ല, ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആണ് എന്ന് പറയുമ്പോൾ ബോധ മനസ്സ് സ്വീകരിക്കാനാവില്ല, പക്ഷെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സ്ഥിതിനെ ബോധ മനസ്സിന് സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ബോധ മനസ്സ് പറയും, ആ ശരിയാണ്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നുണ്ടല്ലോ, യെസ്, ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെൻ്റെ ബോധ മനസ്സ് പറയും. അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോഴൊക്കെ ബോധപൂർവ്വം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ബോധ മനസ്സ് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ 10 തവണ ഞാൻ ഇങ്ങനെയാണ് 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 എന്ന് ബോധ മനസ്സിനോട് സംസാരിക്കുക. ഇത്തരത്തിൽ ബോധ മനസ്സിനോട് നമുക്ക് സംസാരിക്കുന്ന എത്ര തവണ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ര തവണ ബോധ മനസ്സിന് സമാധാനമാവാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ 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 നിങ്ങളുടെ ബോധ മനസ്സ് അംഗീകരിക്കും, യെസ്, ഞാനിപ്പം ആ ഒരു പോസിറ്റീവായിരിക്കുന്ന പ്രോസസ്സിലാണ് എന്ന് മാനിക്കുന്ന ദിവസം തൊട്ട് ബോധ മനസ്സ് ആ ഐഡിയേനെ ബ്ലോക്ക് ചെയ്യാതെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ളതായിട്ടുള്ള പാസേജ് ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലോക്ക് വരുന്നത്. എൻ്റെ ബോധ മനസ്സ് തന്നെയാണ് എൻ്റെ ഉപബോധ മനസ്സിനെ പ്രവർത്തനക്ഷമമാക്കാതെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ആംഗിളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് അവെയർ ആയിക്കൊണ്ട് എപ്പോഴെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് ഞാൻ ക്ലിയറായിട്ട് ആ പിക്ചർ കാണുകയും ആക്റ്റീവായിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഒക്കെ എൻ്റെ എന്ത് പ്രോസസ്സാണോ ഇപ്പോൾ ഉള്ളത്, മീൻസ് ഞാൻ ലോൺ അടയ്ക്കുന്ന ആളാണ്, ഞാൻ ഫ്രീഡം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, രോഗിയാണ്, ഹെൽത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മോശമായ റിലേഷൻഷിപ്പാണ്, നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മോശം മെമ്മറിയാണ്, നല്ലൊരു മെമ്മറി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങൾക്ക് ബെറ്റർമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിലാണ് എന്ന് ബോധ മനസ്സിനോട് പറയുക. അപ്പോൾ ബോധ മനസ്സത് സ്വീകരിക്കും, എന്നിട്ട് നിങ്ങളുടെ ആശയങ്ങളോ ഐഡിയകളോ അതിൻ്റെ പെർഫെക്ഷൻ എന്താണോ ആ പെർഫെക്ഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പറഞ്ഞയക്കുക. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും, ആശയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും, വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, അത് ഡ്രീമിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് പലതവണ പരിശ്രമിച്ചു, ഒരുപാട് തവണ ഞാൻ നോക്കിയിട്ടും എനിക്ക് ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, എൻ്റെ ഡ്രീം എനിക്ക് എത്തുന്നില്ല എന്ന് വിചാരിക്കുന്നവർ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എൻ്റെ ബോധ മനസ്സ് ബോധപൂർവ്വം ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. എന്നിട്ട് ആ ബ്ലോക്കിനെ ഇല്ലാതാക്കി പ്രോസസ്സാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ബോധ മനസ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ഐഡിയകളെയും ആശയങ്ങളെയും നമ്മുടെ ഡ്രീമിനെയും നമുക്ക് കടത്തിവിടാൻ സാധിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡ്രീം നമുക്ക് സത്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.